ഹായ് ഫ്രണ്ട്സ്, അനു ആണ്. നമ്മൾ ഇന്ന് വന്നേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്നൊരു കിഡ്സ് ചലഞ്ചുമായിട്ടാണ് വന്നത്. നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് ഒരു ചെറിയ ചലഞ്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോസിലേക്ക് പോയാലോ? ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് പറയാൻ വന്നേണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മളൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നേണത്. അപ്പോൾ എൻ്റെ കൂടെ മൂന്ന് പേരുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ഇത്. നമുക്ക് ഫസ്റ്റ് കിട്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ഇത്. പിന്നെ പ്രോത്സാഹന സമ്മാനവും കൂടെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകണം. അതിനൊരു മുന്നേ ഇവരൊക്കെ പരിചയപ്പെടാം. ഇത് നോനു, പിന്നെ അമ്പാടി, രണ്ട് അമ്പാടിമാരാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി നേരെ വീഡിയോസിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്, ബലൂണാണ്. ഇതാണ് നമ്മുടെ ചലഞ്ച്. നമ്മൾ ഒരു ടൈം വയ്ക്കും, ആ ടൈമിനുള്ളിൽ എത്ര ബലൂൺ വീർപ്പിക്കുന്നോ അവർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഇതേ നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓരോ സ്ഥലത്തിരുത്തിയിട്ടുണ്ട്. ആ പ്ലേസിൻ്റെ താഴെയാണ് ബലൂണുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര ടൈമിന്ന് നോക്കാം. ഇപ്പം നമുക്കൊരു അരമണിക്കൂർ സെറ്റ് ചെയ്യാം. അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ എത്ര വീർപ്പിക്കും? ഇപ്പോൾ പിള്ളേരല്ലേ ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് അവർക്ക് എത്ര മാക്സിമം വരെ വീർപ്പിക്കാൻ പറ്റുമെന്നോ എന്നിട്ട് നമുക്ക് കൗണ്ട് ചെയ്തിട്ട് ആർക്കാണ് പ്രൈസ് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേ സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു കോപ്പിറൈറ്റ് വന്നു. നമ്മൾ ചെറിയൊരു മ്യൂസിക് ഇതിനകത്ത് ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നം വന്ന കാരണം നമുക്കിതൊന്ന് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത്യാവശ്യം നമുക്ക് വ്യൂ കയറിപ്പോയ ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് നമുക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പല ക്ലബ്ബുകളുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ നാടിൻ്റെ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പല പരിപാടികൾ നടക്കാറുണ്ട്. ഇപ്പം നമ്മൾ എല്ലാവരും, നാട്ടിലുള്ള എല്ലാവർക്കും ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കോ വലിയവർക്കോ അങ്ങനെ ഒന്നുമില്ല, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല ഗെയിമുകളുണ്ടാവും. പിന്നെ അവിടെ എന്താ പറയുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരിക്കും എല്ലാവരും അവിടെ. ഇപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ എല്ലാവർക്കും പങ്കെടുക്കാൻ ഭയങ്കര രസമായിരുന്നു. അവിടെ തന്നെ ഫുഡും, പിന്നെ അവിടെ തന്നെ ഇങ്ങനെ ചിലപ്പോൾ നാടകങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ രണ്ടിലോ മൂന്നിലോ പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും ചേട്ടന്മാരും അവരൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സർവത്ര ആൾക്കാരും കൂടി ആ ഒരു ക്ലബ്ബിൽ വന്ന് പങ്കെടുത്ത്, അപ്പോൾ ഒത്തിരി ഗെയിമുകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കുഞ്ഞു സമ്മാനം കിട്ടുന്നെങ്കിൽ പോലും നമുക്ക് വളരെയധികം സന്തോഷമായിരുന്നു അതിനകത്ത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ രണ്ടിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഗിഫ്റ്റ്, ഒരു സമ്മാനം കിട്ടി. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞു പ്ലേറ്റാണ്. ഞാനെന്തോ ഓട്ടമത്സരത്തിന് കിട്ടിയതാണ്. ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട് കേട്ടോ. ഞാനത് കാണുമ്പോൾ ഞാനത് ഓർക്കും. അതിനകത്ത് പണ്ടൊക്കെ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വീട്ടിൽ വിരുന്നാർ വന്നാൽ ഞാൻ അമ്മോട് പറയും, അമ്മ ചോറ് കൊടുക്കുമ്പോൾ അവർക്ക് ആ പ്ലേറ്റ് കൊടുക്കണേ എന്ന് പറയും. എന്നിട്ട് അമ്മ അതെടുത്ത് ചോറ് കറിയും കൊടുത്തു കഴിയുമ്പോൾ ഞാൻ എന്നിട്ട് അവിടെ നിന്നിട്ട് പറയും, ഇത് എനിക്ക് ഓട്ടം മത്സരത്തിന് കിട്ടിയ സമ്മാനമെന്ന് പറയും. അപ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു സന്തോഷം, അവർ നമ്മളെ അഭിനന്ദിക്കുമല്ലോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെയാണ് ഞാനിപ്പോൾ ഈ പിള്ളേരുടെ മുഖത്ത് ആ സന്തോഷം കണ്ടത്. ഒരു കുഞ്ഞ് ഗിഫ്റ്റാണെങ്കിൽ പോലും അവർക്കത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എഫേർട്ട് എടുക്കുന്നത് അതുപോലെയാണ്. പെട്ടെന്ന് ഞാനത് ഓർത്തുപോയി. ഈ ബലൂൺ അത്യാവശ്യം പാടാണ് വീർപ്പിക്കാൻ. ഞാൻ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്തു നോക്കിയായിരുന്നു. ഭയങ്കരമായിട്ട് ശ്വാസം എടുത്തിട്ട് വേണം നമുക്കത് വീർപ്പിക്കണമെന്നുണ്ടെങ്കിൽ. എന്നാലും പിള്ളേർ ആഞ്ഞ് ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാം മാക്സിമം വീർപ്പിച്ചു. ഇനിയിപ്പോൾ മൂന്നാലഞ്ച് എണ്ണം ഉള്ളൂ. അതിനുശേഷം ഓരോരുത്തർ വീർപ്പിച്ചത് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. കൗണ്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ആർക്കാണോ അവർക്ക് പ്രൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും അവർ നമുക്ക് വോയിസ് മൊത്തം കളയേണ്ടി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചാർന്ന വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കി കളയേണ്ടി വന്നു. നമ്മൾ എഡിറ്റ് ചെയ്ത സമയത്ത് മൊത്തം പോയി. ഇതിപ്പോൾ വീണ്ടും സെറ്റ് ചെയ്തെടുത്തതാണ്, സൗണ്ട് ഇല്ലാത്തതാണ്. അപ്പോൾ ഞാൻ വോയിസ് കൊടുത്തേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, എന്നെ വോയിസ് കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവും എന്നെനിക്കറിയാം.
നമുക്ക് വേറെ നിർവാഹമൊന്നുമില്ല, വിത്ത് മ്യൂസിക് കയറ്റാൻ പറ്റില്ല അതിനകത്ത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. എൻ്റെ പല വീഡിയോസും കോപ്പിറൈറ്റ് വന്നിട്ട് അത് ഡിലീറ്റായി പോവുകയാണ്. ഇപ്പോൾ ഇതിന് അത്യാവശ്യം വ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ വ്യൂ കയറി പോകുന്ന വീഡിയോസ് ഇങ്ങനെ കോപ്പിറൈറ്റ് വന്ന് പോകുമ്പോൾ നമ്മുടെ ചങ്ക് തകർന്നു പോകുമല്ലോ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമുക്കിതേ ഇവിടെ കൗണ്ട് ചെയ്ത് തുടങ്ങി. കൗണ്ട് ചെയ്ത് ഇവന് എത്ര ഉണ്ടാവും എന്ന് നോക്കാം. അമ്പാടിക്ക് പിള്ളേരാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂൺ വീർപ്പിക്കുന്നു, അത് നമ്മൾ തട്ടിക്കളിക്കുന്ന മാതിരി എടുത്തെറിഞ്ഞ് കളിക്കുന്നു. പിള്ളേർക്കൊരു എൻജോയ്മെൻ്റ് അല്ലേ ഇത്, കാണുന്നവർക്കും ഒരു എൻജോയ്മെൻറ്റ്, അവരെ കുട്ടിക്കാലമൊക്കെ ഒന്ന് ഓർത്തു പോകുന്നു അങ്ങനെയൊക്കെ. അപ്പം അവർക്കൊരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവന് കിട്ടിയത് 27 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് അമ്പാടിയുടെ എത്രയുണ്ടെന്ന് നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് കൗണ്ട് ചെയ്യാം, ആ റൂമിലേക്ക് തന്നെ എടുത്തിടാം. ഓക്കെ, പിന്നെ നിങ്ങളും ഇതൊക്കെ ഇടയ്ക്ക് പിള്ളേരായിട്ട് ചലഞ്ചൊക്കെ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവും. ഇപ്പോൾ കൊറോണയുടെ സമയത്തായതുകൊണ്ട് അധികം പുറത്ത് നമുക്ക് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കൊറോണ വലിയ സീൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് പിള്ളേരുടെ കൂടെ ഇൻഡോറ് ചെയ്യാൻ പറ്റുന്ന പല ഗെയിമുകളാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ടുപേരൊക്കെ ഉള്ളെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ചലഞ്ചുകളൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പല പല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ വോയിസ് കേട്ട് മടുത്തോ എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇനി അമ്പാടിയുടെ ഏകദേശം തീർന്നു, 24-ൻ്റെ അടുത്ത് അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അമ്പാടിയുടെ 27 ആണ്, രണ്ടാമത്തെ അമ്പാടിയുടെ നമുക്ക് 24 കിട്ടിയിട്ടുണ്ട്. അടുത്തത് നോനോൻ്റെയാണ് നമ്മൾ എണ്ണി നോക്കുന്നത്. അവൻ്റെ ഏകദേശം എത്ര ഉണ്ടാവും? അവന് ഇത്തിരി പാടായിരുന്നു വീർപ്പിക്കാനൊക്കെ, എന്നാലും പുള്ളി മാക്സിമം ഡ്രൈ ചെയ്തിട്ടുണ്ട്. ചോട്ടയാണല്ലോ ഇവരെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നോനുവിൻ്റെ തീരാറായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് എത്രയായിരുന്നു നോക്കാം. അവൻ മാക്സിമം ട്രൈ ചെയ്തായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 22-23 ആ ഒരു ഇത് ഉണ്ടാവുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതേ 23 ഉണ്ട് അവന്. ഞാൻ വിചാരിച്ചില്ല എത്ര അധികം കിട്ടുമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് കിട്ടിയ ആൾക്ക് കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോത്സാഹന സമ്മാനവും കൊടുക്കാം. പിള്ളേരെന്തായാലും മാക്സിമം ട്രൈ ചെയ്തതല്ലേ, പിള്ളേർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. പല ചലഞ്ചുകളും ബ്ലോഗ് വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ബൈ ബൈ.